ഈ പൊട്ടിച്ചെറിയുന്നത് വെറും വഞ്ചിപ്പെട്ടികളല്ല, ഈ കുരുന്നു മക്കളുടെ സ്നേഹം നിറച്ച സ്നേഹപ്പെട്ടികളാണ്. ബഹ്റൈനിലെ പ്രവാസികളായ കുരുന്നു മക്കളാണിവ. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾക്കായി കരുതിവെച്ച് കൂട്ടിവെച്ചതെല്ലാം അവർ കൊണ്ടുവന്നു വയനാടിലെ മക്കളുടെ ദുരിതമകറ്റാൻ. എനിക്ക് വയനാട്ടിലെ ദുരന്തത്തിനെ കുറിച്ചുള്ള ന്യൂസൊക്കെ ടി വിയിലും കണ്ടപ്പോഴൊക്കെ വളരെ സങ്കടം തോന്നിയായിരുന്നു. അപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തം അനുഭവിച്ച ആൾക്കാരെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സേവ് ചെയ്ത് വെച്ചൊരു തുക കൊടുത്താൽ അവർക്ക് ഒരു ഹെൽപ്പാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാഷോട് പോയി പറഞ്ഞതൊക്കെ. ഇപ്പം നമ്മൾ കുറച്ച് പേര് കൂടി ഇത്രയും പൈസ കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആരും പറയാതെ തന്നെ കുറേ കുട്ടികൾ ഞങ്ങളുടെ സമീപിക്കുകയും ക്യാമ്പ് ഡയറക്ടറിന്റെ എന്നോട് വിളിക്കും, സാറേ ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കോട്ടെ, ഞാൻ ചോദിച്ചു എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവും, അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പുസ്തകം വാങ്ങാൻ, ഞങ്ങളുടെ മറ്റു കാര്യങ്ങൾ വാങ്ങാൻ, ഞങ്ങളുടെ പിറന്നാൾ ആഘോഷമൊക്കെ നമ്മളെ സംബന്ധിച്ച് വെച്ച കൂട്ടി വെച്ച തുകകളുണ്ട് മാഷേ, അത് ഞങ്ങൾ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഈ വയനാട്ടിൽ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എല്ലാവരും കൊടുത്തോണ്ട് മാത്രം എനിക്കിപ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ട്. ബഹ്റൈൻ പ്രതിഭയുടെ 2024 വേനൽത്തുമ്പിയിലാണ് കൊച്ചുകുട്ടികളാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഓരോ ദിവസവും കാണുന്ന വാർത്തകളൊക്കെ കണ്ടതിന് ശേഷമാണ് അവർ ക്യാമ്പിൽ അവരുടെ പ്രിയപ്പെട്ട മാഷായ ശ്രീ സുഭാഷ് അറുകരയോട് ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ക്യാമ്പ് ബഹുമാനപ്പെട്ട ക്യാമ്പ് ഡയറക്ടർ ബഹ്റൈൻ പ്രതിഭയുടെ നേതൃത്വവുമായി ആലോചിക്കുകയും അങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കുട്ടികളോട് പറയുകയും അവർ തങ്ങളുടെ കൈകളിലുള്ള ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ, നമുക്കറിയാം നാണയത്തുട്ടുകൾ അടക്കമുള്ള ചെറിയ സമ്പാദ്യങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അതിന്ന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും എല്ലാവരും എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ 45,000 രൂപയാണ് നാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നത്. കുട്ടികൾ തന്നെ ക്യാമ്പ് ഡയറക്ടർ എന്ന രീതിയിൽ എന്നോട് ചോദിക്കും, സാറേ ഞങ്ങളെ വക ഒന്നും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാനത് ബന്ധപ്പെട്ട നമ്മുടെ പ്രതിഭയുടെ ഭാരവാഹികളോട് പറയുകയും തൊട്ടടുത്ത ദിവസം തന്നെ അവർ ചെറിയ കൊടുക്കുകയും പിന്നെ മറ്റു രീതിയിലൊക്കെ പൈസ കണ്ടെത്തിക്കൊണ്ടാണ് ഈ ഒരു ഏറ്റവും ഒറ്റ ദിവസം കൊണ്ട് 45,000 രൂപ സംഘടിപ്പിച്ചു എന്നുള്ളത്. അത് നമ്മളൊന്നും പറയാതെ ഒരു ആഹ്വാനം നടത്താതെ കുട്ടികൾ തയ്യാറായി വരുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ നമുക്കറിയാം ചെറിയ കുട്ടികൾ, ചെറിയ കുരുന്നു മക്കൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെയുണ്ട്, അവരെ ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു 45,000 രൂപ കിട്ടി എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നമ്മുടെ നാടോട് നമ്മുടെ മണലാരണത്തിലുള്ള കുട്ടികൾ പോലും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾ ഇങ്ങനെ ഒരു സംഭാവന എന്ന രീതിയിൽ ഇങ്ങനെ ഒരു തുക കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇത് പൊതുവെ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനൊരു വേനൽത്തുമ്പി ക്യാമ്പുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ടാലൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതാണ് ശരിക്കും എനിക്ക് തോന്നി ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത, അത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു തുക കുട്ടികൾ സംഭരിച്ചതെന്നുള്ളത് തന്നെയാണ് സംഘാടകർ എന്നുള്ള രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം.